എന്താ വസുന്ധര ഇതൊക്കെ? കരയാൻ വേണ്ടിയല്ല, വിശ്വസിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ചോദിക്ക. ആ മനുഷ്യൻ നിന്റെ അച്ഛൻ തന്നെയാണോ? ദാരിദ്ര്യത്തിന്റെ ഒരു പ്രതീകം പോലെ എന്റെ വീട്. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരിക്കൽ പോലും അച്ഛനെ സ്വബോധത്തോടെ കണ്ട ഓർമ്മ എനിക്കില്ല. കണ്ടവരോടൊക്കെ തെണ്ടിയിട്ടായാലും മൂക്കറ്റം മദ്യപിച്ച് എന്നും വീട്ടിൽ വരുന്ന അച്ഛൻ. എനിക്ക് താഴെ പാർക്കം മുറ്റാത്ത മൂന്ന് സഹോദരികൾ. കൈക്കുഞ്ഞുമായി ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വീട്ടിൽ വന്ന് നിൽക്കുന്ന ചേച്ചി. ഒരിക്കലും കണ്ണീര് തോർന്നിട്ടില്ലാത്ത അമ്മ. ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കിട്ടുന്നത് കൊണ്ട് വേണം ഇത്രയും അംഗങ്ങൾ കഴിയാൻ. സുജാത ചോദിച്ചില്ലേ എന്താ ഞാൻ വിവാഹത്തെ പറ്റി ആലോചിക്കാത്തെന്ന്? ആലോചിച്ചു. അമ്മയുടെ നിർബന്ധം കൊണ്ട് അമ്മ തന്നെ മുൻകൈയെടുത്ത് ഒരാലോചനക്കാർ വീട്ടിൽ വന്നു. സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാണ് അവർ വന്നത്. പക്ഷെ മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന അച്ഛന് അതൊരു സൗജന്യമായി തോന്നിയില്ല. എന്റെ വരുമാനത്തിൽ കണ്ണു വച്ചിട്ടാണ് അവർ ഈ ബന്ധത്തിൽ താല്പര്യം കാട്ടിയതെന്ന് അച്ഛൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലും എന്റെ വരുമാനത്തിൽ നിന്ന് ചില്ലിക്കാശ് പോലും ചെറുക്കന്റെ വീട്ടിലേക്ക് എടുക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ വാശി പിടിച്ചു. അവരിറങ്ങിപ്പോയി. അതിനുശേഷം ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് എനിക്ക് ഒരുങ്ങേണ്ടി വന്നിട്ടില്ല. പാവം വസുന്ധര, അവളുടെ കാര്യം കഷ്ടം തന്നെ. സ്വന്തം ജീവിതം മറന്ന് കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവളെ സ്നേഹിക്കാൻ ഒരു പുരുഷൻ വരില്ലെന്ന് അവൾക്കറിയാം. അതിനുവേണ്ടി അവൾ എടുത്തണിഞ്ഞ മുഖംമൂടിയാണ് പുരുഷവിദ്വേഷം. വക്കീലും ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കാനെന്ന് എനിക്കറിയാം. അർത്ഥമില്ലാത്ത ഈഗോ ക്ലാഷിൻ്റെയോ പ്രൊഫഷണൽ ജലസിയുടെയോ പേരിൽ ഡോളിയുടെ ഭാവി പോലും മറന്ന് നിങ്ങൾ പിരിഞ്ഞത് മണ്ടത്തരായിപ്പോയി. ഭാഗ്യം കരുതുന്ന പോലെ പ്രൊഫഷണൽ ജലസിയുടെ പേരിലൊന്നുമല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയത്. എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത കേസിൽ എൻ്റെ അപേക്ഷ മാനിക്കാതെ അയാൾ എതിർഭാഗത്തിന് വേണ്ടി ഹാജരായി. ഞങ്ങൾ തമ്മിലുള്ള ഉരസലിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത്. ഒരിക്കലും ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ വ്യക്തിത്വം ആ മനുഷ്യൻ അംഗീകരിച്ചിട്ടേയില്ല. കുറച്ചൊരു വിട്ടുവീഴ്ച മനോഭാവം നാൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ലൈഫിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യമാണ്, അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ടോണി ഭാഗ്യം വിചാരിക്കുന്നതിലൊന്നുമല്ല. ഞാൻ ഒരു സ്റ്റെപ്പ് താന്നാ അയാൾ നാല് സ്റ്റെപ്പ് പൊങ്ങും. എന്നാലും ഡോളിയുടെ മനസ്സ് വേദനിക്കാതിരിക്കാനെങ്കിലും നാൻസി വാശി ഉപേക്ഷിക്കണം. ആ മനുഷ്യൻ പഠിച്ച നിയമം ഞാനും പഠിച്ചത്. ആ നിയമം വെച്ച് ഒരിക്കലെങ്കിലും എനിക്ക് അയാളെ ഒന്ന് തോൽപ്പിക്കണം. എന്നിട്ടാകാം റീതിങ്കി. എന്തോ വല്ലാതെ വരുന്നു നാൻസി, പതുക്കെ പോയാൽ മതി.